ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രോബയോട്ടിക്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് പ്രോബയോട്ടിക്സ്? നല്ല ബാക്ടീരിയ എന്ന് പറയപ്പെടുന്ന പ്രോബയോട്ടിക്സ് ശരീരത്തിനെ ഗുണകരമായ മൈക്രോ ഓർഗാനിസത്തിൽ ജീവിക്കുന്നവയാണ്. മനുഷ്യൻ്റെ ദഹനേന്ദ്രിയത്തിൽ 500 തരം നല്ല ബാക്ടീരിയ ഇനങ്ങളുണ്ട്. ഇവ ദോഷകരമായ ബാക്ടീരിയകൾ പെരുകുന്നത് തടയുകയും ആരോഗ്യകരമായ ദഹനം സാധ്യമാക്കുകയും ചെയ്യും. നല്ല ആരോഗ്യം വേണമെങ്കിൽ ഉദരത്തിൻ്റെ ആരോഗ്യവും നല്ലതായിരിക്കണം. ഉദരത്തിലെ ബാക്ടീരിയകൾ ദഹനത്തിന് മാത്രമല്ല ചർമ്മത്തിൻ്റെ ആരോഗ്യം, ഊർജനില, ലൈംഗിക തൃഷ്ണ, ഹോർമോൺ സന്തുലനം ഇവയെല്ലാം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും. ഉദരത്തിന് ആരോഗ്യമില്ലെങ്കിൽ അത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആകെ ബാധിക്കും. മൈക്രോബിയൽ ഇംബാലൻസ് മൂലം ഗുരുതര രോഗങ്ങളും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും വരാം. ഭക്ഷണശീലങ്ങൾ, വ്യായാമമില്ലായ്മ, ജീവിതശൈലി തുടങ്ങി നിരവധി കാര്യങ്ങൾ ഉദരാരോഗ്യത്തെ ബാധിക്കാം. നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിയായ ഭക്ഷണം കഴിച്ചാൽ 2 മുതൽ 4 ദിവസം കൊണ്ട് തന്നെ ഉദരത്തിലെ സൂക്ഷ്മാണുക്കൾക്ക് മാറ്റം വരും എന്നതാണ്. ഉദരാരോഗ്യം മെച്ചപ്പെടാനുള്ള എളുപ്പത്തിലുള്ള ഒരു ഹോം റെമഡി നിർദ്ദേശിക്കുന്നു. തൈരും ഉണക്കമുന്തിരിയുമാണ് ഇത്. ഉദരത്തിലെ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. തൈരിനൊപ്പം ഉണക്കമുന്തിരി കഴിച്ചാൽ നിരവധി ഗുണങ്ങളുണ്ട്. ഉദരത്തിലെ ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആരോഗ്യവും മെച്ചപ്പെടും. അതിന് ഏറ്റവും മികച്ച പ്രോബയോട്ടിക്സ് ആണ് തൈര്. തൈരും ഉണക്കമുന്തിരിയും 2 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. തൈര് ഒരു പ്രോബയോട്ടിക്കായി പ്രവർത്തിക്കുമ്പോൾ സൊല്യൂബിൾ ഫൈബർ ധാരാളം അടങ്ങിയ ഉണക്കമുന്തിരി ഒരു പ്രീബയോട്ടിക്കായി പ്രവർത്തിക്കുന്നു. ഇവ രണ്ടും ചേരുമ്പോൾ ചീത്ത ബാക്ടീരിയയെ നിർവീര്യമാക്കുന്നു, നല്ല ബാക്ടീരിയയുടെ വളർച്ച കൂട്ടുന്നു, കുടലിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു. തൈരും ഉണക്കമുന്തിരിയും ചേരുമ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. തൈരിലും ഉണക്കമുന്തിരിയിലും കാൽസ്യം ധാരാളമുണ്ട്. ഇത് എല്ലുകളെ ശക്തിപ്പെടുത്തി ബോൺ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുന്നു. പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യത്തിന് നല്ലതാണ്. കൂടാതെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും തൈര് സഹായിക്കും. മലബന്ധം അകറ്റാനും മികച്ച ഒന്നാണ് തൈരും ഉണക്കമുന്തിരിയും. ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഇളം ചൂടുപാലെ കുറച്ച് ഉണക്കമുന്തിരി, അതായത് കറുത്ത മുന്തിരി, 1/2 ടീസ്പൂൺ തൈര് അല്ലെങ്കിൽ മോര് ആണ് ഇതിനാവശ്യമായിട്ടുള്ളത്. 1 കപ്പ് ഇളം ചൂടുപാലിൽ 4-5 ഉണക്കമുന്തിരി ഇടുക. 1/2 ടീസ്പൂൺ തൈരോ മോരോ ഇതിൽ ചേർത്തിളക്കുക. ഇത് അടച്ച് 8 മുതൽ 12 മണിക്കൂർ വരെ വയ്ക്കുക. 12 മണിക്കൂറിന് ശേഷം തൈര് കഴിക്കാം. ഊണ് കഴിഞ്ഞ് 3 മണിക്കോ 4 മണിക്കോ ഇത് കഴിക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.